CM 2026 ഗോട്ടറിന് ഏറ്റവും പുതിയ ചിത്രത്തിലെ വിജയ് കഥാപാത്രം ഒടിക്കുന്ന കാറിന്റെ നമ്പറിലൂടെ ആരാധകർക്ക് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ സൂചന നൽകിയിരിക്കുന്നു നടൻ വിജയ്. തന്റെ അവസാനത്തേത് എന്ന് പ്രചരിക്കുന്ന ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ടിലൂടെ സൂപ്പർ താരം ലക്ഷ്യമിടുന്നത് അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി പദം തന്നെ. ഗോട്ടിൽ മറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ രഹസ്യങ്ങൾ തമിഴകം മാത്രമല്ല കേരളവും ഒക്കെ കണ്ട് ചർച്ച ചെയ്യുക. സോ സമയം ഇരുന്നിച്ചുങ്ങ ഗോട്ട് സൂപ്പറാ ഇരുന്നിച്ചു എതിരെ പാക്കല വെങ്കട് പ്രഭു സാർ വന്ന് എപ്പവും പോലെ ഡിഫറെന്റാ പണിയിരുന്നാ സർപ്രൈസ് വന്ന് അവർ സൊന്ന മാറി താ നിങ്ങൾ തിയേറ്ററിൽ വന്ന് എല്ലാരും സമയം പാരുങ്ക സൂപ്പറാ ഇരിക്കും. எனக்கு தெரிஞ்சு விஜய் சாருக்கு வந்து வெங்கட் பிரபு செமையாக பண்ணிட்டார். ஏன்னா நிறைய படம் லியோ அது மாதிரிலாம் வந்து எக்ஸ்பெக்டேஷன் கொடுக்கும்போது அது தியேட்டரில் வந்து பார்க்கும்போது என்னடா இப்படி பண்ணிட்டாங்கன்னு ஒரு வருத்தம் இருந்துச்சு. இந்த படத்தில் ரொம்ப சந்தோஷமாக இருந்துச்சு. எதிர்பார்க்காம வந்தோம் நிறையா ட்விஸ்ட்டு செமையாக வெங்கட் பிரபு பண்ணியிருந்தார். ஒரு புத்தன் விஜய் சித்திரம் என்னப்புறம் விஜய் சஜீவ ராஷ்ட்ரீய என்று பிரகியாபிச்சு விஷமத்திய சித்திரம் என்னதான பிரதானம். இனி ஒரு சித்திரமே செய்யு அது கோட்டாணுன വിജയുടെ പ്രഖ്യാപനം ആരാധകരുടെ പ്രത്യേക ശ്രദ്ധ തന്നെ നേടിയെടുത്തിരുന്നു. ചിത്രത്തിൽ വിജയ്ക്കൊപ്പം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രേംജി അമരനാണ് സിനിമയിലെ രാഷ്ട്രീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഗോട്ടിലെ വിജയുടെ കാർ നമ്പർ 2026 എന്നാണ്. അത് CM 2026. ആ കാറിൽ രണ്ടുപേരാണ് ഇരിക്കുന്നത്, ദളപതിയും ഞാനും എന്നാണ് പ്രേംജി അമരൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം അടുത്ത തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്തുണ്ടാകും. ഇതോടെ അതും വ്യക്തമാകുന്നു. വിജയുടെ ലക്ഷ്യം തമിഴ്നാട് മുഖ്യമന്ത്രി കസേര എന്നതും ഈ സിനിമയിലൂടെ വ്യക്തമാകുന്നു. അടിപൊളി, പിന്നെ അടിപൊളി. മറ്റേ ഇളയ ദളപതി രണ്ടു വേഷമുണ്ടല്ലോ, അതില് ചെറിയ മറ്റേ ഡി ഐ ജി തന്നെ വിജയ്, അത് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് ട്വിസ്റ്റ് സർപ്രൈസ്, ട്വിസ്റ്റ് സർപ്രൈസ്. ലിയോക്ക് ശേഷം ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, ശരിക്കും ഹാപ്പി ആയിട്ടുണ്ട്. സത്യം പൊട്ടപ്പെടാൻ പ്രതീക്ഷ വന്നത് സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വലിയ ഹൈപ്പില്ല, പിന്നെ പാട്ടത്ര പോരാ. പക്ഷെ അല്ലല്ലോ, ഇവർ കണ്ടു നോക്ക്, ഫുൾ സർപ്രൈസ് ഇരിപ്പുണ്ട് പടത്തിൽ. സാറ്റിസ്ഫാക്ഷൻ ആണ് തീർച്ചയായിട്ടും. ഫാൻസായിട്ട് വന്ന് കാണാൻ പറ്റിയ പടം ഫസ്റ്റ് ഡേ മിസ്സായാലും സെക്കൻഡ് ഡേ എന്തെങ്കിലും മിസ്സാകൊണ്ട് ഇരിക്കുക, അതാ പറയാനുള്ളൂ. സാറ്റിസ്ഫൈഡ് ആണ്, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും സന്തോഷമായി സന്തോഷമായി. നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. നല്ല ആക്ഷൻ മൂവി, വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. അടിപൊളിയാണോ? അടിപൊളി, അടിപൊളി. ആ സൂപ്പർ, സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. നല്ല പടം, നല്ല പടം. അടിപൊളിയാണ്, അടിപൊളിയാണ്, അടിപൊളി. നല്ല കൊള്ളാം, കൊള്ളാം, നല്ല പടം, കൊള്ളാം, കൊള്ളാം. അടിപൊളി, വേറെ ലെവൽ, സൂപ്പർ ആയിരുന്നു, വേറെ ലെവൽ. ഇടു, 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 സൂപ്പർ. വിജയ് അടിപൊളിയുണ്ട്, അറമാണ് പടം. ഒന്നും പറയാനില്ല, ഒന്നും പ്രതീക്ഷിച്ചായിരുന്നു ഈ പടത്തിന് പോയപ്പോ. പക്ഷേ സൂപ്പർ എന്നുള്ള സൂപ്പർ ഇത്രയും പ്രതീക്ഷയില്ല. ഭയങ്കര പറ്റില്ല, സൂപ്പർ അടിപൊളിയായിരുന്നു. படம் நல்லா இருக்கு, சூப்பர். சூப்பரா இருக்கு, வேற லெவல் படம். ஓகே, குட். அடிபொளி, இஷ்டம். சூப்பர் படம், சூப்பர். அடிபொளி, கொள்ளாம் கொள்ள, நல்ல படம், கொள்ளாம் கொள்ளாம், சூப்பர். കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് വരെ കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്. അടിപൊളിയായിരുന്നു, ആക്ടിങ്, നല്ല ആക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. കൊള്ള, കൊള്ള, പടം അടിപൊളിയായിരുന്നു, നല്ല പടം, അടിപൊളിയായിരുന്നു. സൂപ്പർ, 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 അടിപൊളി, അടിപൊളി. വെറൈറ്റി സാധനം പടം, അടിപൊളി. ഓ, അത് കണ്ടോ? അത് നിങ്ങൾ കണ്ടാണോ? അപ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ. അടിപൊളി സംഭവം, അടിപൊളി പറഞ്ഞോ. എല്ലാവരും മസ്റ്റ് ആയിട്ട് കാണാം.